നമസ്കാരം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു ബംഗളൂരുവിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത് വൻ ജനാവലിയുടെ അകമ്പടിയോടെ മൃതദേഹം സ്വവസതിയായ പുതുപ്പള്ളി ഹൗസിലേക്ക് കൊണ്ടുപോയി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും കെ പി സി സി ഓഫീസിലും പൊതുദർശനത്തിനായി വയ്ക്കും ബുധനാഴ്ച രാവിലെ ഏഴ് മണിയോടെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകും മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള പ്രത്യേക വിമാനം ഉച്ചയ്ക്ക് ഒരു മണിയോടെ ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് രണ്ടരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തി നേതാക്കളും പ്രവർത്തകരുമായി വലിയ ജനാവലിയാണ് ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി തിരുവനന്തപുരത്ത് എത്തിയത് പ്രത്യേകം തയ്യാറാക്കി കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സിലാണ് മൃതദേഹം വിമാനത്താവളത്തിൽ നിന്ന് ജഗതിയിലെ പുതുപ്പള്ളി വസതിയിൽ എത്തിച്ചത് ഇവിടെ പൊതുദർശനത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും പൊതുദർശനം ഉണ്ടാകും വൈകീട്ട് പാളയം സെന്റ് ജോർജ് കത്തീഡ്രലിലും പൊതുദർശനത്തിന് വെക്കും ആറു മണിക്ക് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പൊതുദർശനത്തിന് വെക്കും ജഗതിയിലെ വീട്ടിലേക്ക് രാത്രി വീണ്ടും എത്തിക്കും നാളെ രാവിലെ ഏഴിന് കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ആദ്യം മൈതാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും പിന്നീട് വൈകുന്നേരം പുതുപ്പള്ളിയിലും നഗരം ചുറ്റി വിലാപയാത്രയും നടക്കും മറ്റന്നാൾ രണ്ടു മണിക്ക് സംസ്കാരമാണ് ഉമ്മൻചാണ്ടിയെ യാത്രയാക്കാനായി വൻ ജനാവലി ബംഗളൂരുവിൽ എത്തിയിരുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഭൗതിക ശരീരവും വഹിച്ചു വരുന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ബംഗളൂരുവിൽ എത്തിയിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് എ കെ ആന്റണി രാജിവെച്ചതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാലിൽ കാലഘട്ടത്തിൽ തുടർന്ന് അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ സർക്കാരിനെ ഉമ്മൻചാണ്ടിയുടെ നയതന്ത്ര വൈദഗ്ധ്യമായിരുന്നു അഞ്ചു വർഷം പൂർത്തിയാക്കാൻ സഹായിച്ചത് ഭരണത്തിന്റെ അവസാന നാളുകളിൽ സോളാർ വിവാദം സംസ്ഥാനത്തെ പിടിച്ചുലച്ചു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അര നൂറ്റാണ്ടിലേറെ നിയമസഭാംഗമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്നതിൻ്റെ റെക്കോർഡ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി പന്ത്രണ്ട് തവണയാണ് നിയമസഭയിൽ രണ്ട് തവണയായി ഏഴ് വർഷം മുഖ്യമന്ത്രിയായിരുന്നു തൊഴിൽ ആഭ്യന്തര ധനകാര്യം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എ ജനറൽ സെക്രട്ടറിയുമാണ് ഇന്ന് പുലർച്ചെ നാല് ഇരുപത്തിയഞ്ചിന് ബംഗളൂരുവിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അന്ത്യം രണ്ട് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയാണ് അനാരോഗ്യത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ബംഗളൂരുവിലെ ചിന്മയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിലാണ് ഉമ്മൻചാണ്ടിയുടെ സംസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയനായ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം പുതുപ്പള്ളിയിൽ മത്സരിച്ച് ഒരിക്കൽ പോലും പരാജയം പരാജയമറിഞ്ഞിട്ടില്ല അൻപത്തിമൂന്ന് വർഷം പുതുപ്പള്ളിയിൽ എം എൽ എ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പന്ത്രണ്ട് തവണയാണ് ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു ജനനം കെ എസ് യുവിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ആന്ധ്രാപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച വ്യക്തിയാണ് ബംഗളൂരുവിലും പൊതുദർശനത്തിന് വെച്ചു കർണാടക മുൻമന്ത്രി ടി ജോണിന്റെ വീട്ടിലായിരുന്നു പൊതുദർശനം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനവും പ്രതിപക്ഷ നേതാവ് സ്ഥാനവും വഹിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി തൊഴിൽ മന്ത്രി ആഭ്യന്തരമന്ത്രി ധനമന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ചു